സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് 10 മാസത്തിനിടെ 15 യുവതികൾ മരിച്ചുവെന്നാണ് കണക്കുകൾ. ലൈംഗികാക്രമണ കേസുകളും ഗാർഹിക പീഡനങ്ങളും മുൻവർഷങ്ങളെക്കാൾ കൂടി. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുന്നിടത്താണ് അതിനെ ചോദ്യം ചെയ്യും വിധം കണക്കുകൾ പുറത്തുവരുന്നത്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കലഹം 15 യുവതികളുടെ ജീവനെടുത്തെന്ന കണക്ക് ഞെട്ടിക്കുന്നതാണ്. കൊല്ലം ജില്ലയിൽ 4, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ 2 വീതം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 1 വീതവും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളിൽ മരിച്ചെന്നാണ് ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1465 ഗാർഹിക പീഡന കേസുകളാണ് ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്തത്. 1645 ബലാത്സംഗ കേസുകളും പലവിധ ഉപദ്രവങ്ങളിലായി 7000ലധികം മറ്റ് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ്. അതിന് ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മാറ്റിവെച്ച തുക മറ്റേതിലേക്ക് ചെലവാക്കുകയില്ല എന്നാണ് ഈ അടുത്ത ദിവസമൊക്കെ പറഞ്ഞു കേട്ടത്. മുൻവർഷങ്ങളിലെ ആകെ കേസുകളുടെ എണ്ണത്തിന് ഏതാണ്ട് സമീപമുണ്ട് കഴിഞ്ഞ 10 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്ത കേസുകൾ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി പുതിയ വകുപ്പ് നിലവിൽ വന്നതിനു ശേഷവും കേസുകളുടെ എണ്ണത്തിൽ കുറവില്ല. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ ഹെൽപ്പ് ഡെസ്കുകൾ, 8 നഗരങ്ങളിൽ പിങ്ക് പട്രോൾ, നിർഭയ, കൈത്താങ്ങ്, സ്നേഹഗീത, കർമ്മസേന തുടങ്ങിയ പദ്ധതികളും സ്ത്രീ സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി പ്രഖ്യാപിച്ച ഫണ്ട് വേണ്ടതിന് വിനിയോഗിക്കാത്തതിന്റെ പ്രതിഫലനമാണോ ഈ കണക്കുകളെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.